സജീച്ചെറിയാൻ ബിഷപ്പുമാരെ അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള പ്രസ്താവന അത് കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിലെ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന ഒരു മന്ത്രി ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഒരുപക്ഷെ സജീച്ചെറിയാന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത്ഭുതമുണ്ടാവില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സജീച്ചെറിയാൻ നേരത്തെ ഭരണഘടനയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് അടക്കം മാറി നിൽക്കേണ്ടി വന്ന ആളാണ്. ഈ മന്ത്രി ഈ ആക്ഷേപത്തിന് കാരണമായിട്ട് പറയുന്നത് പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ ക്രൈസ്തവ സമുദായ നേതാക്കന്മാർ ആ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയി എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ആരെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ക്ഷണിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും അതൊരു വലിയ ബഹുമതിയായിട്ടാണ് കണക്കാക്കുന്നത്. സജീച്ചെറിയാൻ ഇപ്പോ നടത്തിയിരിക്കുന്ന പരാമർശം ഒരുപക്ഷെ വി എൻ വാസവൻ ഇപ്പൊ പുതിയ വകുപ്പ് കിട്ടിയതിന്റെ പശ്ചാത്തലത്തിലായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങളും അസഭ്യങ്ങളും പറയുന്ന ആളുകൾക്ക് അങ്ങനെയുള്ളവർക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് പിണറായി സർക്കാരിന്റെ പ്രത്യേകത. കാരണം പഴയ തലമുറയിലെ ആർഷോയാണ് ഈ സജീച്ചെറിയാൻ. അതുകൊണ്ട് സജീച്ചെറിയാനിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനും വിഷമാണ്. ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള 6 സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ്. ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമുദായം മുഴുവൻ ബി ജെ പിക്കെതിരാണ് എന്ന് സജീച്ചെറിയാൻ കരുതുന്നുണ്ടെങ്കിൽ അത് വസ്തുതകളുമായിട്ട് ബന്ധമില്ലാത്തതും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതുമാണ്. അതുകൊണ്ട് ഈ പിണറായി വിജയന്റെ വരദാനം, പിണറായി വിജയൻ കേരളത്തിന്റെ വരദാനം എന്ന് പറഞ്ഞ വാസവന് ഒരു പുതിയ വകുപ്പ് കിട്ടിയെങ്കിൽ അതുപോലെ എന്തെങ്കിലും അസഭ്യം നടത്തിക്കഴിഞ്ഞാൽ തനിക്കും എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നടന്നതെങ്കിൽ പിണറായി വിജയൻ ആണത് പരിഗണിക്കേണ്ടത്. ഏതായാലും ഈ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയതിനെ ആക്ഷേപിക്കുന്ന സജീച്ചെറിയാൻ സകല അരമനയും കയറി നിരങ്ങുന്ന സജീച്ചെറിയാൻ അത് ആക്ഷേപിക്കുമ്പോൾ തോന്നുന്നത് ഒരു സിനിമാ ഡയലോഗാണ്, എന്ത് പ്രഹസനമാണ് സജി. സി പി എമ്മിന്റെ നിലപാടാണല്ലേ അല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്, ഞാനല്ലല്ലോ പറയുന്നത്. ശരിക്കറിയില്ല, ആ ഭയം കൊണ്ടാണോ അതോ സ്വന്തം സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ. കാരണം പിണറായി മന്ത്രിസഭയിൽ വലിയ ഗുണ്ടായിസം കാണിക്കുന്നവർക്കാണ് മന്ത്രിസഭയിൽ കൂടുതൽ അംഗീകാരം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ആ അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ, ഇതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് പറയാനുള്ളത് പിണറായി മന്ത്രിസഭയിൽ ഇപ്പൊ വാസവനെ ഏറ്റവും ഒടുവിൽ കിട്ടി, അതിന്റെ പശ്ചാത്തലം. പിന്നെ സജീച്ചെറിയാന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ചരിത്രമൊക്കെ ഒരു വശത്തിരിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ കേരളീയ സമൂഹം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ മൗനമാണല്ലോ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ക്രൈസ്തവ സമുദായത്തോടുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. ആ മൗനം എന്തുകൊണ്ട് എന്നുള്ളതാണ് കേരളീയ സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, വേറെ എന്തുകൊണ്ട്? ഏത് കലാപം? കലാപത്തെ കുറിച്ച് ക്രൈസ്തവ സമുദായത്തിലെ ആളുകൾ മുഴുവൻ തന്നെ വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട്.
ക്രൈസ്റ്റ് കലാപത്തെക്കുറിച്ച് സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും നടത്തിയ പ്രചരണം പൊളിഞ്ഞു പോയതിലുള്ള ജാള്യതയും ഒരു വിഷമമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. കലാപത്തെക്കുറിച്ചുള്ള പ്രശ്നം, കലാപം എന്തായിരുന്നു എന്നുള്ളത്, കലാപത്തെക്കുറിച്ച് ക്രൈസ്തവ സഭാ നേതൃത്വം പറയുന്നതിനേക്കാൾ വലിയ വസ്തുത ആർക്കെങ്കിലും പറയാനുണ്ടോ? കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രീനാരായണ ഗുരുവിനെ പിണറായി വിജയനാണ് അറിയുന്നത് എന്നുള്ള ധാരണ വരുത്തുന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്നത് വളരെ അപഹാസ്യമാണ്. മണിപ്പൂരിൽ നടന്നതിനെ കുറിച്ച് ക്രൈസ്തവ പുരോഹിതന്മാർ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് പിണറായി വിജയനും സുധാകരനും സതീശനും ഒക്കെ നടത്തിയ പ്രസ്താവന, അതുകൊണ്ട് ആ പ്രസ്താവനകളൊക്കെ പൊളിഞ്ഞു പോകും. അതിന് അധിക കാലത്തെ ആയുസില്ല. അല്ല, അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്നതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഗവർണറെ അപമാനിക്കുകയും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ഗവർണറെ ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ പറഞ്ഞേക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി നാട്ടിലുണ്ടാവുമ്പോ ഇതൊക്കെ നടക്കുന്നത് അത്ഭുതപ്പെടാനില്ല. പക്ഷേ അതുകൊണ്ട് ഗവർണറുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരും എന്ന് ഇവര് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ പറ്റും. കാരണം ഗവർണർ എടുത്തിരിക്കുന്ന നിലപാട് വളരെ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ്, സ്വജനപക്ഷപാതത്തിനെതിരായിട്ടുള്ള നിലപാട്. അതുകൊണ്ടാണ് സർവകലാശാല ബില്ല് അദ്ദേഹം തടഞ്ഞു വെച്ചു, ലോകായുക്ത ബില്ല് അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു ബില്ലിലും അദ്ദേഹം ഒപ്പിടാതിരിക്കുന്നില്ല. അദ്ദേഹം ഒപ്പിടാതിരിക്കുന്നത് ആകെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പ്രയോജനം ഉണ്ടാകുന്ന, അവർക്ക് മാത്രം പ്രയോജനമുണ്ടാകുന്ന നിയമനിർമ്മാണം നടക്കുമ്പോൾ ഗവർണർ വിശദീകരണം ചോദിക്കുന്നു, വിശദീകരണം ആരും കൊടുക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒപ്പിടാൻ നിർവാഹമില്ലാത്ത സ്ഥിതി ഉണ്ടാവുന്നു. അദ്ദേഹം തടഞ്ഞു വെച്ചതല്ല, വിശദീകരണം ചോദിച്ചു, ആ വിശദീകരണം വരുന്നില്ല സർക്കാരിന്റെ ഭാഗത്ത്. സിൽവർ ലൈൻ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു? ഇന്ന് ഈ വാർത്ത വന്നപ്പോ വാർത്ത വരുന്നത് തന്നെ എന്തടിസ്ഥാനത്തിൽ എനിക്കറിയില്ല. കാരണം സിൽവർ ലൈനിന്റെ കാര്യത്തിൽ റെയിൽവേയുടെ നിലപാട് എത്രയോ കാലം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. റെയിൽവേ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൽ വന്ദേ ഭാരത് വേഗതയേറിയ സർവീസ്, ആ സർവീസ് വന്ദേ ഭാരതിലൂടെ സാധ്യമാകും. അതിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ലൈൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിലവിലുള്ള ലൈനിൽ തന്നെ ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതൊക്കെ സാധ്യമാകും. അതുകൊണ്ട് അതിലൊരു അത്ഭുതമൊന്നുമില്ല. സദേൺ റെയിൽവേ അത് പറ്റില്ല എന്ന് സർവീസ് റിപ്പോർട്ട് അയച്ചു എന്ന് പറയുന്നത് അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ തോമസ് മാഷ് പോയിട്ട് ഡൽഹിയിൽ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു, അതായത് മുരളീധരനെ കണ്ടു സംസാരിച്ചു, ഇനി കേരളയിലൊക്കെ ശരിയാവും. എന്നെ കണ്ട് സംസാരിച്ചത് കേരളയിലൊന്നുമല്ല, അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം കാണാൻ വരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഒന്ന് കാണാൻ വന്നു എന്നുള്ളതല്ലാതെ ഒരു കേരളയിലും കേന്ദ്ര സർക്കാരിൽ ആരുടെ ഭാഗത്തും അതിലൊരു താല്പര്യമില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ റെയിലും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പില് 2014 രാമക്ഷേത്രം ഭാരതീയ ജനതാ പാർട്ടിയുടെ സങ്കല്പ പത്രത്തിൽ ഉണ്ടായിരുന്നതാണ്, പ്രതിജ്ഞാപത്രത്തിൽ ഉണ്ടായിരുന്നതാണ്. 2019 ജനങ്ങൾ വോട്ട് ചെയ്തത് രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ടല്ലോ. രാമക്ഷേത്രം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രചരണം ഭാരതീയ ജനതാ പാർട്ടി നടത്തില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് അതിൽ സ്വാഭാവികമായും രാമക്ഷേത്രം ഉണ്ടാവും. കാരണം മോദി പറഞ്ഞു, പറഞ്ഞതെല്ലാം നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി, 370 നീക്കം ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞു നടപ്പിലാവുന്നു. എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും റോഡ് നരേന്ദ്രമോദി പറഞ്ഞു, നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. എന്റെ കൂട്ടത്തിൽ സമുദായ സംഘടനയാണോ തീരുമാനം എടുക്കുക? സമുദായ സംഘടന, ഏതെങ്കിലും സമുദായ സംഘടന, നിങ്ങൾ ഏത് സമുദായ സംഘടന ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. അല്ല, അവരൊക്കെ ഞാൻ ചോദിക്കട്ടെ, സമസ്ത എന്ന് പറയുന്ന സംഘടനക്ക്
ഹിന്ദു ക്ഷേത്രത്തിൽ ആരൊക്കെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. ഹിന്ദു ക്ഷേത്രത്തിൽ ആര് പോകണം എന്നുള്ളത് ഹിന്ദുക്കൾ തീരുമാനിക്കും, ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കും, ക്ഷേത്ര വിശ്വാസികൾ തീരുമാനിക്കും. പള്ളിയിൽ ആരൊക്കെ പോകണം എന്നുള്ള കാര്യത്തിൽ അവരൊക്കെ അഭിപ്രായം പറയും. അയോധ്യയിൽ ഉണ്ടാകുന്നത് പള്ളിയല്ല, ക്ഷേത്രമാണ്. ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുന്നില്ലല്ലോ, പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. ആ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സ്ഥലത്ത് ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് ക്ഷേത്ര തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ആൾക്കാരാണ്. കെ മുരളീധരന്റെ വാക്കുകള് അദ്ദേഹം ഇന്ന് പറയുന്നത് എന്താണെന്ന് നാളെ അദ്ദേഹം തിരിച്ചു പറയുന്നത്. അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് പണ്ടൊക്കെ പറഞ്ഞത് ഇപ്പൊ നിങ്ങളൊന്ന് തിരിച്ചു ചോദിച്ചു. കെ മുരളീധരൻ പറയുന്നതിനെ കുറിച്ചൊക്കെ ഞാനൊരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് കെ മുരളീധരൻ എന്താ പറഞ്ഞതിനെ കുറിച്ച് മറുപടി പറയാം, കാരണം അപ്പോഴേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അദ്ദേഹം പറഞ്ഞ വാക്കില് നിലപാട് ഉറച്ചു നിൽക്കുമല്ലോ.